അറബ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ അടുത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അങ്ങനത്തെ സംഭവം ഉണ്ട്, വയർലെസ് ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്സെറ്റ് 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ്, 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 100, 150 ഇത് വൈക്കോട്ട് 35 രൂപ. 35 രൂപയ്ക്ക് ചാർജർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ വിത്ത് വാറന്റി ഉണ്ടാവും, 6 മന്ത് വാറന്റി കൂടെ വരുന്നതാണ് ഈ സാധനം. 35 രൂപയ്ക്ക് സ്റ്റാർട്ട്, 110 രൂപ ഹോൾസെയിൽ ബ്ലോഗിംഗ് ചെയ്യണം ബൈക്കാണ്. 100 റുപ്പീസ്, 100 രൂപയുള്ളു. കംപ്ലീറ്റ് മരത്തിൽ ചെയ്ത ക്ലോക്കുകളാണ് ഈ കാണുന്നത്. തേക്കിൻ്റെ തേക്കിൽ ഡിസൈൻ ചെയ്തെടുത്ത സാധനം ഉണ്ടാണ്, അടിപൊളിയായിട്ട് കാണാൻ. നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ടൈപ്പൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? 390. നായകൻ സിനിമയിൽ വില്ലനായിട്ടൊക്കെ വിളിച്ചതിനെ അഭിനയിക്കാൻ നായകനായിട്ട് മാത്രല്ല, വില്ലനായാലും പോവും, ഉറപ്പായും പോവും. ഇവിടെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഹലോ ഗൈസ്, ഹർഷ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയെന്നറിയോ? നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ മാർക്കറ്റിൻ്റെ മുന്നിലാണ്. അതായത് ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. തിരൂർ മാർക്കറ്റിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്ന് പോകുന്നത്. അവിടുത്തെ ഇലക്ട്രോണിക്സിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കറ്റിൽ വില കുറവ് തന്നെ ആയിരിക്കും, എന്നാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ഇവിടെ ഓഫില്ല. വെള്ളിയാഴ്ചയാണ് ഇവിടെ കംപ്ലീറ്റ് ആയി ക്ലോസ് ആവുക, ഞായറാഴ്ചകളിൽ ഇവിടെ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ തിരൂർ മാർക്കറ്റാണ്. ഓക്കെ, പോവല്ലേ? ഭയങ്കര റഷായിട്ടുള്ള സ്ഥലമുണ്ടോ? കംപ്ലീറ്റ് മൊബൈൽ ആക്സസറീസ്, ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കടകളാണ് ഇതിനകത്ത്. ഇവിടെ ലൈറ്റ്സ് ഉണ്ട്, മൊബൈല് ഐറ്റംസ് ഓരോ. ജസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചോദിച്ച് നോക്കാം, ഓരോന്നതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം. ബ്യൂട്ടി പെയ്ഡ് ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ അതൊക്കെ നോക്കിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഒരുപാട്. ഹോൾസെയിൽ റേറ്റ് 20% ആവറേജ് ഉള്ള വ്യത്യാസം ഉണ്ടാവും. പുറത്തുനിന്ന് വെച്ചിട്ട് 20% വ്യത്യാസം ഇവിടെ മാർക്കറ്റിൽ ഒരു ആവറേജ് ഉണ്ടാവും. ചോക്ലേറ്റ് സംബന്ധിച്ചോളം ഓവർ ലാബ് ഉണ്ടാവില്ല, ഭയങ്കര ഈ കോമ്പറ്റീഷൻ ഉള്ളൊരു ബിസിനസ് ആണ് ചോക്ലേറ്റ് ആയിട്ട്. എൻ്റെ അടുത്തുള്ള ഐറ്റംസ് ആവറേജ് ഒരു 20% ലാബ് ഉണ്ടാവും. പിന്നെ ഈ കൂടുതലുണ്ട് ട്രെൻഡ്, മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ കൂടുതൽ നമ്മളെ എൻഗേജ്മെന്റിന് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് ഇവിടെ ആകുമ്പോൾ ഫ്രഷ് മിഠായി കിട്ടും, ഇതേ ഡേറ്റുള്ള മിഠായി, ഫ്രഷ് മിഠായി കിട്ടും. മറ്റുള്ളവർക്ക് പഴയതെന്നല്ല പറഞ്ഞെങ്കിലും ഇവിടെ ഡെയിലി മാർക്കറ്റ് ആയിരുന്നു, കൂടുതൽ കുറച്ച് ചിലവില്ലാതെ ആയതുകൊണ്ട് കൂടുതൽ ഇരിക്കാത്ത ഫ്രഷ് ഫ്രഷ് ചോക്ലേറ്റുകളൊക്കെ റിമേഡ്. പിന്നെ ഹോൾസെയിൽ റേറ്റ് വരും, ഹോൾസെയിൽ റേറ്റ് വരും. ഓക്കെ, നമ്മുടെ അറബ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നു ഇവിടെ, ഗൾഫിൻ്റെ എല്ലാം. ഓക്കെ, ഫെറോഷി, അതുപോലെ തന്നെ റഫേലോ, അങ്ങനത്തെ ഉള്ള അറബ് ചോക്ലേറ്റുകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ മച്ചവന്മാർ, ഇവിടെ ഒരു പാക്സ് മൊബൈൽസ് പറഞ്ഞ ഒരു ഷോപ്പുണ്ടല്ലോ, ഇവിടെ ആക്സസറീസ് ഷോപ്പാകുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്, ജസ്റ്റ് അതിനകത്ത് പോയിട്ട് അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം. ഈ പറഞ്ഞതുപോലെ തിരൂര് ഇത്ര റേറ്റ് കുറവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ മനസ്സിലാക്കാം. ഇതാ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇക്കാക്കാരുടെ പേരെന്താണ്? നസീബ്. നസീബ് ഈ ഷോപ്പിൻ്റെ മാനേജറാണ്. ആ, അടിപൊളി. അപ്പോൾ നമ്മളിങ്ങനെ പാലക്കാട് ഒരു യൂട്യൂബ് ചാനലാണ്. സോ ഇവിടെ ഇങ്ങനെ റേറ്റൊക്കെ കുറവാണ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഇവിടെ ഒരു മൊബൈലിൻ്റെ സെക്ഷൻ തന്നെ കണ്ടു, ഒരു ഏരിയ തന്നെ കണ്ടു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ ഷോപ്പിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പിന്നെ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആക്സസറീസ് ആണല്ലേ? ഓക്കെ, കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു 10 പീസിൻ്റെ മേലെ കൂട്ടിട്ട് കൊടുക്കുമ്പോൾ 28 രൂപ മുതൽ സ്റ്റാർട്ടിങ്. 28 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, 28 അങ്ങനെ 30, 32, 34, 38 അങ്ങനെ. ഓക്കെ, ഇത് റീറ്റെയിൽ പ്രൈസ് ആകുമ്പോൾ എന്ത് വരും ഒരു പാക്കറ്റ് ഒരു പീസ്?
റീറ്റെയിൽ പ്രൈസ് ആണ് ഞങ്ങളൊരു അല്ല നിങ്ങളല്ല പുറത്ത് ഞങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? പുറത്തത് 90 കൊടുക്കുന്നുണ്ട്, 100 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഏരിയക്ക് അനുസരിച്ചിട്ട്. അതെ അതെ അതെ. അതെ അതെ. ഇവിടെ ബ്രാൻഡും അതുപോലെ ഒറിജിനലും കോപ്പീസും ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്? കോപ്പി കുറവാണ്, ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഓരോ ബ്രാൻഡ് ഉണ്ടല്ലോ, ഓരോ ഡിവാലിയോ, ടൈക്കൺ, അങ്ങനത്തെ ബ്രാൻഡഡ് ഐറ്റംസ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്. ടൈക്കണ്ടേ ഇതൊക്കെ വാറന്റിയോടുകൂടി വരുന്നതാണോ? വാറന്റി ഉള്ള പ്രൊഡക്റ്റ്. വാറന്റി എല്ലാ പ്രൊഡക്റ്റും വാറന്റി ആണ്. ഓക്കെ. വാറന്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ ഒരു 75 വരുന്നു. 75 വാറന്റി വരുന്നത് 75 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അടിപൊളി. അതെ അതെ അതെ. ചാർജർ ആണെങ്കിൽ 34 മുതൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ ചാർജർ ഒന്ന് നോക്ക്. ഇത് ഇതിപ്പോ ഏതാ? ടൈപ്പ് സി അല്ലല്ലോ, സാംസങ്ങിന്റെ അല്ലേ? ഇത് വന്നിട്ട് എത്ര രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്? ഇത് 35 35 രൂപയ്ക്ക് ചാർജർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ വിത്ത് വാറന്റി ഉണ്ടാവും. ആ 6 വാറന്റി കൂടെ വരുന്നതാണ് ഈ സാധനം. 35 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി. 10 പീസിന്റെ മേലെ പ്രൈസ് ആണ്. ആ അതെ, മിനിമം 10 പീസ് എടുക്കണം എന്നാണ് എന്റെ ഒരു കണക്ക്. ഓക്കെ, ഇത് നിങ്ങൾ പുറത്തേക്ക് എത്തിച്ചു കൊടുക്കുമോ? എങ്ങനെയാണ് ഇവിടെ വന്നിട്ട്? പാർട്ടിക്കാർ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പിന്നെ വാട്സപ്പിൽ ആല് കോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കും. ആ കൊറിയർ അയച്ചു കൊടുക്കും. അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ബാക്കി നമുക്ക് ഇപ്പോൾ ട്രൈപോഡ് കാര്യങ്ങളൊക്കെ കാണുന്നു. ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? അത് വരുന്നത് 110 110 ഹോൾസെയിൽ റേറ്റ്. ഓക്കെ, ഇതും എല്ലാം മിനിമം 10 പീസ് എന്നുള്ള കണക്കാണോ? എങ്ങനെയാണ്? ആ ഹോൾസെയിൽ റേറ്റ് 10 പീസ്. ആ അതുപോലെ ഡാറ്റ കേബിൾ ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ്? 18 മുതൽ ഡാറ്റ കേബിൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. 19 18 19 അങ്ങനെ 1 അടക്കം വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? 12 രൂപ. പിന്നെ നമുക്ക് യൂട്യൂബേഴ്സിനൊക്കെ പറ്റിയ പോലത്തെ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ലൈറ്റ്, റിംഗ് ലൈറ്റ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ. വ്ളോഗിംഗ് ചെയ്യുന്ന മൈക്കാണ്. 100 അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഓക്കെ, റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ടോ? നമ്മുടെ അടുത്ത് കുറച്ച് ക്വാളിറ്റി ഉള്ളതുണ്ട്. 190 ഉണ്ടായിരുന്നു, ഇപ്പോൾ 270. ഓ 270, ആ കാണുന്ന പിങ്ക് കളർ അല്ലേ? ഓക്കെ, 270 ഉണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ കച്ചവടക്കാർക്ക് കൊടുക്കും. ഞങ്ങളെ പോലെയുള്ള സിംഗിൾ പീസൊക്കെ എടുക്കാൻ വരുന്നവർക്ക് ചെറിയ ഡിഫറൻസ് അല്ലേ ഉണ്ടാവുള്ളൂ? വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല, ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ അടുത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അങ്ങനത്തെ സംഭവം ഉണ്ടോ? വയർലെസ് ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്സെറ്റ് 100 മുതൽ സ്റ്റാർട്ടിംഗ്. 100 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 100, 150, 190 അതെ, 200, 250 അങ്ങനെ 700, 800 റേഞ്ച് വരെയുള്ള ബ്ലൂടൂത്ത്. ക്വാളിറ്റിക്ക് അനുസരിച്ച് കൂടും. എന്നിരുന്നാലും 100 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളൊക്കെ എത്ര രൂപ കൊടുത്തിട്ട് അത് വാങ്ങണമെന്ന് ആലോചിച്ച് നോക്കി. ഇഷ്ടംപോലെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവരാരും ഇപ്പോൾ ഒരു റേറ്റൊന്നും പറയില്ല, കാരണം ഇതിന് മുമ്പ് ഏതൊരു വലിയൊരു ചാനൽ വന്നിട്ട് ഭയങ്കര സീനാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. റേറ്റൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി എന്നൊക്കെ. ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
അടിപൊളി. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ വേറൊരു ഫ്ലവർ ഷോപ്പ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഭയങ്കരമായിട്ടുള്ള എന്തോ പറയുക, ഭയങ്കര ഒരു ഭംഗി, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിൽ പോയ പോലെ ഒരു ഫീലാണ്. ഭയങ്കര ലൈവായി നിൽക്കുന്ന ചെടികളുടെ പോലെ തന്നെ നമുക്ക് തോന്നും. ആഹാ, അടിപൊളി. നമുക്ക് വാളിലൊക്കെ വെക്കാൻ പറ്റുന്ന ക്ലോക്കുകൾ, ഗണ്ണ്, അതുപോലെ ഇതൊക്കെ എന്തൊക്കെയാ? ഇതൊക്കെ ലൈവ് പ്ലാന്റ് വെക്കുന്ന ട്യൂബ്സ് ആണ്. ലൈവ് പ്ലാന്റ് വെക്കുന്ന ട്യൂബ്സ് ആണ്. ഓക്കേ, ഡെമോ ഓർഡർ ഉണ്ട് ഓൾറെഡി. ആ ഓക്കേ ഓക്കേ. ഈ ആന്റിക്വിറ്റി അല്ലേ? മൊമെന്റോ. അതെ അതെ, മൊമെന്റോ ഒക്കെ നിങ്ങൾ ഇതാക്കി കൊടുക്കുന്നത്? വുഡിലാണ്, അത് തേക്കാണ്. ഓ, തേക്ക് ചെയ്താണ് നമുക്ക്. ഓക്കേ, നമ്മൾ ഷോയ്ക്ക് വെക്കാൻ പറ്റുന്ന സൈക്കിൾ, ഒരു വിന്റേജ് ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ അറബിയിൽ എഴുതിയിരിക്കുന്ന ഒരു ഇത്, നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഞങ്ങളിവിടെ ലോഞ്ച് ചെയ്തിട്ട് 12-13 വർഷമായിട്ട് 13 വർഷമായിട്ട് തിരൂരിലുണ്ട്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഇമ്പോർട്ടറാണ്, ചൈനയിൽ നിന്ന് ഇന്തോനേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് സാധനങ്ങൾ. പിന്നെ ഹോൾസെയിലാണ് മെയിൻ, ഹോൾസെയിലാണ് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം, പിന്നെ കർണാടക, തമിഴ്നാട്ടിൽ ചില ഭാഗങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ചേഴ്സിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റീവ് ആണ് ഞങ്ങളുടെ ഷോപ്പ്. പല സ്ഥലത്തു നിന്നും ആർക്കിടെക്ചേഴ്സ് ഒക്കെ വന്നിട്ട് ഇന്റീരിയേഴ്സ് ഒക്കെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഉള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പല ഇടങ്ങളിലും അവര് പിന്നെ വളരെ ഇതായിട്ട് പറയുന്നത്, ക്യൂരിയസ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഞങ്ങളൊക്കെ കാണാൻ പറ്റുന്നു. പ്രത്യേകത മറ്റുള്ള ഷോപ്പിനെ അപേക്ഷിച്ച് വെറും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പ്ലാന്റ് മാത്രമല്ല. അതെ, ഇത് നിങ്ങൾ ഇപ്പോൾ റീറ്റെയിൽ വിലയിൽ വെച്ചിട്ട് ഹോൾസെയിൽ ആകുമ്പോൾ കുറയും, എന്നിരുന്നാലും എത്ര പെർസെൻറ്റേജ് അങ്ങനെ ഒരു ഡിഫറൻസ് പറയാൻ പറ്റുമോ? അങ്ങനെ പെർസെൻറ്റേജ് പ്രൈസ് പറയാൻ കഴിയില്ല. ഓരോ നിമിഷത്തിലും ഞങ്ങൾ വരുന്നിട്ട് പാക്കിങ്ങിന് വെച്ചതാണത്. അതിപ്പോൾ കർണാടക വീരാജപേട്ടയിലൊക്കെ പോകുന്ന സാധനങ്ങൾ, അപ്പോൾ സാധനങ്ങളൊക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ പുതിയ ഐറ്റംസ് വരുമ്പോൾ അതിന് വേറെ പ്രൈസ് ആയിരിക്കും. അതെ അതെ അതെ. അപ്പൊ രണ്ടായിരം പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവില്ല, അവര് കണ്ടിട്ട് വരുമ്പോ കിട്ടുന്നത്. അപ്പൊ അന്ന് വരുന്ന പ്രൈസ് ആയിരിക്കും. എന്തായാലും മാർക്കറ്റിനെ വെച്ചിട്ട് വളരെ ചീപ്പായിട്ടായിരിക്കും. പുറത്ത് മാർക്കറ്റിൽ നിങ്ങൾ കിട്ടുന്നതിനേക്കാളും, ഒരു ഇന്റീരിയർ ഷോപ്പിൽ നിങ്ങൾ പോയി വാങ്ങുന്നതിനേക്കാളും വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ ഓക്കെ. ഇക്കാന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അഷ്റഫ്. അഷ്റഫ്, നമ്മുടെ ഷോപ്പിന്റെ പേരെന്താണ്? ഫ്ലവർ വേൾഡ്. ഫ്ലവർ വേൾഡ്. ഓക്കെ, അപ്പോൾ തിരൂര് വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ വേൾഡ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങും, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നമ്മൾ ഈ ഫ്ലവർ ഐറ്റംസ് അല്ലാതെ വേറെ അങ്ങനത്തെ ഇപ്പൊ ക്ലോക്ക്, അതുപോലെ തന്നെ കുറച്ച് ഐറ്റം കൂടി അപ്പുറത്തുണ്ട്. അപ്പുറത്തുണ്ട്, അതായത് വാൾ ഡെക്കറേറ്റീവ് ഐറ്റംസ്, വാൾ ഡിഷ്, വാൾ ക്ലോക്കുകൾ തടിയിൽ ചെയ്തത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഷോപ്പിലൂടെ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് അതുകൂടെ ഒന്ന് നോക്കി നോക്കാട്ടോ. ഇവിടെ അങ്ങനെ അടുത്തടുത്തടുത്ത് ഷോപ്പാണ്. ഇതിപ്പോൾ ടൂൾസ്, അതുപോലെ സൈക്കിൾ പമ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണല്ലേ നമ്മുടെ ഷോപ്പ്? ഇതെല്ലാം വാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ബോക്സുകളാണ്. മിക്സ്ഡ് ബോക്സ് എന്ന് പറയും, അതായത് വാൾ മൗണ്ടഡ് ബോക്സുകളാണ്. അതെ, അതെ. പ്യൂർ പെയിന്റിൽ, അങ്ങനെയുള്ള പെയിന്റിലൊക്കെ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, കംപ്ലൈന്റ് ഒന്നും വരില്ല, MDF ആയിരുന്നു മെറ്റീരിയൽ. ഇതിപ്പോൾ ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ കണ്ടിട്ട് ഇതേ ഡിസൈനിൽ കുറേ പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൻ പറ്റും? ഓക്കെ, ഇതിപ്പോ നമ്മളിപ്പോ പുതിയതായി ഒരു വീട് കിട്ടണവർക്ക് അതേമാരി ഓരോ ഡിസൈൻ ടൈം പീരീഡ് ആവശ്യമുണ്ടാവും. ഇതൊക്കെ വന്നിട്ട് നമ്മളെ ഈ കല്ലുകള്, ഗ്ലാസ് ബീഡ്സ്, സെറാമിക് ബീഡ്സ്. സെറാമിക് അല്ലേ? ഓക്കെ, ഒരു കംപ്ലീറ്റ് ഐറ്റംസ്, ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും.
എന്താ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പുറത്തുനിന്നുള്ള ഷോപ്പിന് വെച്ചിട്ട് ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. റേറ്റ് നമ്മളിപ്പോൾ പറയുന്നില്ല, എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇത് നോക്കിയാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ, ഇത് വാളിൽ വയ്ക്കുന്നതാണ്. അങ്ങനെ ഓരോ പീസുകൾ പുറത്തേക്കും അകത്തേക്കും തള്ളി നിൽക്കുന്നത് പോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അതുപോലെ ക്ലോക്കുകളൊക്കെ നോക്കി, ജസ്റ്റ് കംപ്ലീറ്റ് മരത്തിൽ ചെയ്ത ക്ലോക്കുകളാണ് ഈ കാണുന്നത്. തേക്കിൻ്റെ തേക്കിൽ ഡിസൈൻ ചെയ്തെടുത്ത സാധനം ഉണ്ടോ, അടിപൊളിയായിട്ട് കാണാൻ. നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റുകൾ, ശരിക്കും പറഞ്ഞാൽ ഒരു റൂമൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ഐറ്റംസ് ഈ ഷോപ്പിന് അകത്ത് ഉണ്ട്. ഇപ്പോൾ കാണുന്ന ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ, ഇവിടെ കംപ്ലീറ്റ് ഡ്രസ്സ് മാർക്കറ്റുകളാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് ഡ്രസ്സ് ഷോപ്പുകളുണ്ട്. ഇപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കണ്ടടുത്ത് ചോദിച്ചപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, എടുത്തോ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഡ്രസ്സുകളുടെ കാര്യങ്ങളൊക്കെ. ഇവിടെ അങ്ങനെ ലേഡീസും ജെൻസും ഒക്കെ ഉണ്ടല്ലോ. ആദ്യമൊക്കെ പേരെന്താണ് പറയുന്നത്? ആ മോഹൊക്കെ ഒന്ന് കാണിക്ക്. ഓ, അതിനെന്താ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണേ, എന്താ ലുക്ക്! ഏകദേശം സിനിമയിൽ വില്ലനായിട്ടൊക്കെ വിളിച്ചതിനെ അഭിനയിക്കാൻ നായകനായിട്ട് മാത്രമല്ല, വില്ലനായാലും പോവും, ഉറപ്പായും പോവും. ഇവിടെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? മിക്സഡായിട്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ്? സ്റ്റാർട്ടിംഗ് 200-250 മുതൽ 200-250 ജസ്റ്റ് ഒരു പീസ് കാണിച്ചു തരാൻ പറ്റും. സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളതില്. ഇപ്പോ ഈ ടോപ്പ് ഒക്കെ എന്ത് റേറ്റ് വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മള് റൈറ്റ് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുമല്ലോ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഷർട്ടുകൾ കണ്ടു. ഷർട്ടുകളൊക്കെ എങ്ങനെയാ റേറ്റ്, സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിംഗ് 300-350 ഏതെടുത്താലും ആ റേറ്റ് ഉണ്ടാവും. 300-350 ഏതെടുത്താലും. ഓക്കെ. പിന്നെ ഷാള് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ? 150-100 അത്ര വിലയും വരുള്ളൂ. 150-100. ഓക്കെ ഓക്കെ. നമ്മുടെ ഷോപ്പിന്റെ പേരെന്തായിരുന്നു? തിരൂർ ഫാഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ തിരൂര് വരുന്നവര് ഈ ഷോപ്പിൽ കൂടെ ഒന്ന് കയറി അക്കാരെ പേരെന്തായിരുന്നു പറഞ്ഞത്? അക്ഷയ്. അപ്പൊ അക്ഷയ് ഏട്ടൻ, അക്ഷയ് ഏട്ടനെ മറക്കാതെ നമ്മുടെ അക്ഷയ് ഏട്ടന്റെ ഷോപ്പിൽ ഒന്ന് കയറുക, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ ഏട്ടാ, താങ്ക് യു. അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് അതുപോലെ തന്നെ ഇതാ ജെൻസിന്റെ ഒരു ഷോപ്പ് കംപ്ലീറ്റ്. ട്രാക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ അപ്പുറത്ത് ചപ്പല്. പക്ഷേ ഇവിടെ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് കണ്ടമാനം അങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. എപ്പോഴാ തിരക്കൊഴിഞ്ഞ ഗ്യാപ്പിൽ കയറിയതാട്ടോ. ലേഡീസിൻ്റെ ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റേറ്റ് പറഞ്ഞു തരുമോ? നീ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ആൾക്ക് ചമ്മലാണ്. അതായത് 299. ഇതിൽ കാണുന്ന പ്രിൻ്റഡ് റേറ്റ് തന്നെയാണ്. ആ ആള് വരുന്നുണ്ട് റേറ്റ് പറയാൻ. ആള് വരുന്നത് എന്താണ് പേര്? പേര് ഷെഫീഖ്. ഷെഫീഖ്, ഷെഫീഖ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, നമ്മുടെ ചാനലിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മച്ചാമാരെ, ഇതിനേക്കാളും കുറച്ചും കൂടി എക്സ്ക്ലൂസീവ് ആയിട്ട് മെയിൻ ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാമെന്നാണ് നമ്മുടെ ഷെഫീഖ് ഒക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഈ ഇങ്ങനത്തെ ടൈപ്പൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതിന് ഒരു 390. ഇതൊക്കെ എങ്ങനെയാണ് ക്വാളിറ്റി? എങ്ങനെയാണ് ഉണ്ടാവുക? ഫസ്റ്റ് ക്വാളിറ്റി ആണ്. ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാം. 390. ഇതിപ്പോൾ നമ്മുടെ പാലക്കാടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു 600-900 വരെ പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മാനെയും കൊണ്ട് പോയപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു ഒരുമാതിരി ഡിസൈനൊക്കെ പറഞ്ഞിരുന്നത്. ഇതുപോലെ തന്നെ വെഡിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്താ റേറ്റ് വരുന്നത്? ഇത് നിങ്ങൾ എങ്ങനെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഉണ്ടോ? അതോ ഞങ്ങൾ രണ്ടും രണ്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് പറയുന്നത് റീറ്റെയിൽ റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഹോൾസെയിൽ ആകുമ്പോൾ ഇനിയും കുറയുന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പോ എങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ടോ? എങ്ങനെയാണ് ബ്രാൻഡഡ് ഐറ്റംസ്? ഇത് ഞങ്ങള് കമ്പനി സാധനങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. ബ്രാൻഡഡ് അങ്ങനെ ഒത്തിരി ബ്രാൻഡ് ഒന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഇല്ല. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്?
350 രൂപ. ഓക്കെ, നല്ല എന്താ പറയുക, ഞാൻ വെറുതെ പറയില്ല, നല്ലൊരു കാണാൻ നല്ലൊരു ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ജെൻസിൻ്റെ ഒന്ന് നോക്കി നോക്കാം. ജെൻസിൻ്റെ അങ്ങനെ വലിച്ചു വരിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? 390 രൂപ. ഓക്കെ, ഇതിലിപ്പോൾ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ഇവിടെ ഒന്ന് കാണാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ, ഡിസൈനുകൾ. ഇതെങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിംഗ് അതായത് നമ്മൾ കെട്ടുന്ന ചെരുപ്പ് കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള എല്ലാ കമ്പനി ചെരുപ്പുകളും ഇവിടെ ഉണ്ട്. എല്ലാ കമ്പനിയും ഉണ്ട്. ഓക്കെ, ഇതിപ്പോ 600 രൂപ ഉണ്ട്. ഇത് റേറ്റ് കുറച്ച് കൂടി ആയിട്ടാണ്. നമ്മുടെ വുഡ് ലൈനിന്റെ ഒക്കെ ഒരു കട്ട് 799. ഓക്കെ, അപ്പൊ ഇപ്പൊ കണ്ടതിൽ ലെതർ സിറ്റി പറഞ്ഞ ഷോപ്പാണ് അത്യാവശ്യം. ഇവരിപ്പോ റീറ്റെയിൽ റേറ്റ് ആണ് പറയുന്നത്. പിന്നെ വിലപേശി വാങ്ങുക എന്നുള്ളത് ഒരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം കാണിക്കണം വിചാരിച്ചാണ്. പക്ഷെ ഇതിനു മുമ്പ് ഏതൊരു യൂട്യൂബർ ഇവിടെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് സീൻ ഉണ്ടായിട്ട്, അതായത് ഇവര് ഹോൾസെയിൽ റേറ്റിനാണല്ലോ വിൽക്കുന്നത്, സോ റീറ്റെയിൽ കസ്റ്റമേഴ്സ് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവര് അങ്ങനെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളെന്നാലും മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഫ്ലവേഴ്സ് മാർക്കറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പ്, ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതിന് പുറമെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ റോഡ് സൈഡ് വരെ വിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. എന്നിരുന്നാലും തിരൂർ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.